നമസ്കാരം. റഫ് ടോക്ക് മലയാളത്തിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഒരു സൈനിങ് നടത്തുന്നു എന്ന വാർത്ത ഇന്നലെ മുതൽ പുറത്തേക്ക് വരുന്നുണ്ട്. പല സുഹൃത്തുക്കളും അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും സ്ഥിരീകരിക്കേണ്ട കാര്യമാണ് ഒരു ഓസ്ട്രേലിയൻ യുവതാരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നു എന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജോരൻ മുറേ എന്നാണ്. ഓസ്ട്രേലിയയിലെ എ ലീഗിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചിട്ടുള്ളത്. എ ലീഗിൽ 41 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളാണ് താരം ഈ ഒരു 2018 മുതൽ 2020 വരെയുള്ള ഒരു സീസണിൽ അവർക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. അതിന് മുമ്പും അദ്ദേഹം അവിടെ തന്നെയാണ്, ഓസ്ട്രേലിയയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. സൗത്ത് കോസ്റ്റ് വെയിൽസിനും അതുപോലെ തന്നെ എ പി ഐ എ ലിഷാഡറ്റിനും ഒക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ട്രൈക്കറെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ഗോൾ ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഇനി ബ്ലാസ്റ്റേഴ്സ് ആണല്ലോ സ്ഥിരീകരിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നേറ്റ നിരയിലേക്ക് വിദേശ താരമായിട്ട് ഗാരി ഹൂപ്പറിനെ കൊണ്ടുവന്നിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു വിദേശ സ്ട്രൈക്കർ കൂടി ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു ഭാഗം ഫിൽ ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നിലവിൽ വിദേശ താരങ്ങളായി ബ്ലാസ്റ്റേഴ്സിൽ ഫെക്കുൻഡോ പെരീരയുണ്ട്, അർജൻറ്റീൻ താരമാണ്. വിസെൻ്റെ ഗോമസ് ഉണ്ട്, സ്പാനിഷ് താരം. അതുപോലെ ഗാരി ഹൂപ്പർ, അതുപോലെ തന്നെ സിംബാബ്വേയിൽ നിന്ന് കോസ്റ്റ, ഈ താരങ്ങളാണ് ടീമിലേക്ക് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ സെർജിയോ സിഡോഞ്ചയെ ടീമിൽ റിട്ടെയിൻ ചെയ്തിട്ടുമുണ്ട്. ഇനി ഈ ഒരു പുതിയ താരം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി കരുത്തരായി മാറും എന്ന പ്രതീക്ഷയിൽ ആരാധകരിയിരിക്കുന്നു. ഏതായാലും ഇത്തവണത്തെ ഐ എസ് എല്ലിൽ കിബു വിക്കുനെയും കൂട്ടരും കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകരുടെ കത്തിരിപ്പ് തുടരുന്നു. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാപ്ടോക്സ് വീണ്ടും എത്താം.